നമസ്കാരം, റാഫ്തോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ISL ൽ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് കയറി. ഹൈദരാബാദ് FC ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ വലിയ ആവേശത്തിലും സന്തോഷത്തിലും ഒക്കെയാണ്. പക്ഷേ കളിയുടെ അവസാനത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകൻ ജെസൽ കാർണറോക്ക് പരിക്കേറ്റ് പുറത്തു പോകേണ്ടി വന്നത് ആരാധകർക്ക് ഒരല്പം ആശങ്ക സമ്മാനിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം അധികം വൈകാതെ, അതായത് 12-ാം തീയതി തന്നെയാണ്, വരുന്ന ബുധനാഴ്ചയാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കാനിറങ്ങുന്നത്. എതിരാളികൾ ഒഡീഷ FC ആണ്. ആ മത്സരത്തിന് ജെസൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. ജെസലിൻ്റെ ആ ഒരു ഇഞ്ചുറി ആദ്യം കാണുമ്പോൾ തന്നെ, അദ്ദേഹത്തെ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ അതൊരു സീരിയസ് ഇഞ്ചുറിയാണ് എന്ന തോന്നലാണ് എല്ലാവരിലും ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തെ പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്താണ് ജെസലിൻ്റെ ഇഞ്ചുറിയുടെ ഒരു സ്റ്റാറ്റസ് എന്നുള്ളത് ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്ററായിട്ടുള്ള മാർക്കസ് മെർഹുലാവോ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഇനീഷ്യൽ തോട്ട് ഈസ് ദാറ്റ് ഇറ്റ്സ് വെരി ബാഡ്, വളരെ സീരിയസ് ഇഞ്ചുറി ആണ് എന്നാണ് ആദ്യത്തെ ആ ഒരു നോട്ടത്തിൽ നമുക്ക് ഇപ്പോൾ കരുതാൻ കഴിയുന്നത്. ഒരു പക്ഷേ അദ്ദേഹത്തിന് സർജറി വേണ്ടി വന്നേക്കും. ഹീ മേ നീഡ് സർജറി ആൻഡ് വിൽ ബി ഔട്ട് ഫോർ സം ടൈം. കുറച്ചധികം സമയം താരം പുറത്തിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. വിൽ ഹാവ് ടു വെയിറ്റ് ഫോർ എ ഡേ ടു നോ ദി എക്സാക്ട് സ്റ്റാറ്റസ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ ദിവസം, അതായത് ഒരു ദിവസം കൂടി കാത്തിരുന്നാൽ നമുക്ക് എന്താണ് ജെസലിൻ്റെ എക്സാക്ട് സ്റ്റാറ്റസ്, അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് കൂടുതൽ വ്യക്തമാവും എന്നുകൂടി ഇപ്പോൾ മാർക്കസ് മെർഹുലാവോ പറയുന്നു. ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും അത്. അദ്ദേഹത്തിന് സർജറി ആവശ്യമാണെങ്കിൽ കൂടുതൽ നാളുകൾ പുറത്തിരിക്കേണ്ടി വരും. മികച്ച പ്രകടനമാണ് ഇടത് വിങ്ങിൽ നായകനായിട്ടുള്ള ജെസൽ കാർണറോ ഈ സീസണിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ ാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന് തലവേദനയാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.